മുരിങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞാൽ പല പല ഡിഷസ് നമ്മൾ ഉണ്ടാക്കും. അതിലൊന്നാണ് മുരിങ്ങയ്ക്ക തോരൻ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക വേവിച്ചെടുത്തതിന് ശേഷം ചെയ്യുന്ന തോരനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സ്റ്റീമർ അല്ലെങ്കിൽ ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് മുരിങ്ങയ്ക്ക വെച്ചു. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്കത് വെച്ച് എളുപ്പത്തിൽ ആവി കയറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീമർ വാങ്ങിയത്. എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായി. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ അത് ഒന്ന് ആവി കയറിയപ്പോഴത്തേക്കും മുരിങ്ങയ്ക്ക വെന്ത് കിട്ടി. അപ്പോൾ അതിലിരുന്ന് നമ്മുടെ കാമ്പ് മാത്രമായിട്ട് ഒന്ന് ചിരണ്ടിയെടുക്കാം. അതിനൊരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി വരും. അത് കഴിഞ്ഞിട്ട് ഇതാ ഇത്രയുണ്ട് സാധനം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയെടുത്തു. അത് കഴിഞ്ഞ് വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്തിരി ജീരകമൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇതിൻ്റെ ടേസ്റ്റ് എപ്പോഴും ചെറിയുള്ളിയാണ്. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ സവാള യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ ഒഴിച്ച് എല്ലാ ചിട്ടവട്ടങ്ങൾ പോലെ എല്ലാം ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഒരു കാരണവശാലും ഒരുപാടങ്ങ് വഴന്നു പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. കാരണം അപ്പോഴാണ് നമുക്കിത് ക്രഞ്ചി ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞപ്പൊടിയും ചേർത്ത് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു. കാരണം തേങ്ങ ആദ്യം ചേർക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി മുരിങ്ങ വെന്തിട്ടുണ്ട്. അപ്പം തേങ്ങയുടെ ആ ഒരു മസാലയുടെ ഒക്കെ ഒന്നും പച്ചമണം മാറിക്കിട്ടിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് ലാസ്റ്റ് മുരിങ്ങയ്ക്കും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ തോരൻ റെഡിയാവും. ഈ തോരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഉള്ളി ചെറുതായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് ഈ മുരിങ്ങയ്ക്കയും കൂടി ഇതിൻ്റെ കൂടെ അതിന് കറക്റ്റ് ടേസ്റ്റായിട്ട് വരും. നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ഉള്ളിത്തോരനാണോ മുരിങ്ങയ്ക്ക തോരനാണോ. കണ്ടാലാണെങ്കിൽ ക്യാബേജ് തോരൻ്റെ ഒരു ടെക്സ്ചറും കിട്ടും. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. ഫ്രഷ് മുരിങ്ങയ്ക്കയാണെങ്കിൽ പറയാം മേഡം, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.